ഇന്നും ഒരു നാടൻ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. ചക്കക്കുരു മുരിങ്ങയിലെ തോരനാണെന്ന് റെഡിയാക്കി എടുക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അതിലേക്കുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് ഒരു പിടി തേങ്ങയും ഒരു പച്ചമുളകും മൂന്ന് വെളുത്തുള്ളി അര ടീസ്പൂൺ ചെറിയ ജീരകം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും കാര്യങ്ങൾ ചേർത്ത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക. ക്ലീൻ ചെയ്ത് കഷ്ണങ്ങളാക്കിയിട്ടുള്ള ചക്കക്കുരുവിലേക്ക് ഈ ഒരു ചതച്ചെടുത്തിട്ടുള്ള തേങ്ങാക്കൂട്ട് ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് കൈ വെച്ച് മിക്സ് ചെയ്തെടുക്കുക. ചക്കക്കുരു നിങ്ങൾക്ക് എത്രത്തോളം വേണം അത്രയും എടുക്കുക കേട്ടോ. അതുപോലെ തന്നെ വട്ടത്തിലോ നീളത്തിലോ അരിഞ്ഞെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ വട്ടത്തിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാനൊരു മൺചട്ടിയിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. കടുക് മുഴുവനായിട്ട് പൊട്ടിക്കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കൂട്ട് ചേർത്ത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു തവി വെള്ളം ഒഴിച്ച് ലോ ഫ്ലെയിമിൽ മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ചക്കക്കുരു നന്നായിട്ട് കുക്കാവുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മുരിങ്ങയില ചേർത്ത് കൊടുക്കുക. അപ്പോൾ മുരിങ്ങയിലയും അതുപോലെ തന്നെ ചക്കക്കുരു ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. ചിലർക്ക് ചക്കക്കുരു ഒരുപാടുള്ളത് ഇഷ്ടമായിരിക്കും, ചിലർക്ക് മുരിങ്ങയിലായിരിക്കും കൂടുതൽ ഇഷ്ടമുണ്ടാവുക. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് മൂടി വെച്ചൊരു 3 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുക. അപ്പോഴേക്കും നമ്മളുടെ ചക്കക്കുരു മുരിങ്ങയില തോരൻ റെഡിയാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു.